നമസ്കാരം. മേപ്പാടി ചൂരൽ മലയിലും മുണ്ടക്കയിലും ഉണ്ടായുള്ള ദുരന്തം നമ്മളെല്ലാം ചിന്തിക്കുന്നതിൽ അപ്പുറത്തുള്ള ഭീകരാവസ്ഥയിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ അവിടെ നിന്ന് വരുന്നതനുസരിച്ച് ഏകദേശം 3000 ആളുകൾ ഈ സ്ഥലത്ത് താമസിച്ചിരുന്നു എന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത്. അതായത് ആ ചൂരൽ മലയിൽ മാത്രം ഏകദേശം പുരുഷന്മാർ മാത്രം തന്നെ ഏകദേശം 703 പേരുണ്ടായിരുന്നു. 690 സ്ത്രീകളുണ്ടായിരുന്നു. കൂടാതെ മുണ്ടക്കയിൽ 420 പുരുഷന്മാരും 499 സ്ത്രീകളുമാണ് ഉണ്ടായിരുന്നത്. അതായത് 2309 വോട്ടർമാർ, അത് വോട്ടേഴ്സ് ലിസ്റ്റിലുള്ളതാണ്. ആ രണ്ട് സ്ഥലത്തെ വോട്ടേഴ്സ് ലിസ്റ്റിൽ മാത്രം 2309 പേരുണ്ടായിരുന്നു. ഇതോടൊപ്പം തന്നെ ഏകദേശം 700 18 വയസ്സ് വരെയുള്ള ആളുകൾ, കുട്ടികൾ മുതൽ 18 വയസ്സ് വരെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു, 700 പേർ. കൂടാതെ നമ്മൾക്കറിയാത്ത ധാരാളം തമിഴ്നാട്ടിൽ നിന്നും താമസിക്കുന്നവർ, അന്യസംസ്ഥാന തൊഴിലാളികൾ, കൂടാതെ നമുക്കറിയാം ഈ പറയുന്ന പോകുന്ന സ്ഥലം, ഈ മലയിടിഞ്ഞ് വരുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ കുത്തൊഴിഞ്ഞ് ഭീകരമായ അവസ്ഥയിൽ താണ്ഡവമാടിക്കൊണ്ടാണ് പുഴ പുതിയതായ രൂപപ്പെട്ട പുഴ ആർത്തലച്ച് പോകുന്നത്, കല്ലും മണ്ണും എല്ലാം കൂടെ പോകുന്നത്. പോകുന്ന സ്ഥലത്തെല്ലാമുള്ള വീടുകളും അതേപോലെ ഇതുപോലുള്ള സംഭവങ്ങളെല്ലാം തകർത്തെറിഞ്ഞ് വീട് ബിൽഡിങ്ങുകളെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടാണ് പോകുന്നത്. മാത്രമല്ല ഈ മുണ്ടക്കൈ പുഴയുടെ തീരങ്ങളിൽ കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ സീരിയസ് ആയിട്ട് അവിടെയൊക്കെ ഭയങ്കരമായ ആപത്തുകൾ വരികയാണ്. അവിടെയുള്ള വീടുകളെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടുള്ളതാണ് പോകുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾ ചിന്തിക്കുന്ന മാതിരിയുള്ള ഒരു ദുരന്തമല്ല. ഇപ്പോൾ പോലും പൂർണ്ണമായി മുണ്ടക്കൈ ഭാഗത്തേക്ക് പട്ടാളത്തിന് ഇറങ്ങഴിഞ്ഞില്ല. പല സ്ഥലത്തും ഇപ്പോൾ തന്നെ ബെയിലി പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ മുണ്ടക്കത്തെയും മുണ്ടക്കൈയിലേക്കും അതേ ചൂരൽമലയിലേക്കുമുള്ള ബന്ധിക്കുന്ന ചൂരൽമല ഗ്രാമത്തിൻ്റെ ടൗണിലുള്ള ഒരു പാലം ആണ് തകർന്നു പോയത്. 3 പാലങ്ങൾ തകർന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാലമാണ് ഇപ്പോൾ കരസേന നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ അവരുടെ ടെക്നോളജി പ്രകാരം അവർ എഞ്ചിനീയറിംഗ് ഭാഗമാണ് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇരുമ്പ് കൊണ്ടുള്ള താൽക്കാലികമായുള്ള പാലമാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള രണ്ട് ഭാഗത്തും മണ്ണിട്ട് കൊണ്ടിരിക്കുന്നു. അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ പാലം ഇന്നുകൊണ്ട് പണി പൂർത്തീകരിക്കാൻ പ്രയാസമാണ്. ഇതിനകം പല വീടുകളിലേക്ക് ചൂരൽമലയിൽ തന്നെ അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞില്ല. പല വീടുകൾ ഉള്ള വീടുകളിൽ തന്നെ ഇപ്പോഴും പലരും മരിച്ചു കിടക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പലരും രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങളാണ് വരുന്നത്. അത് റിസോർട്ടുകളിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ മുണ്ടക്കൈ മലയിൽ നിന്ന് സീരിയസ് ആയിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള അവസ്ഥയാണ് അവിടുത്തെ. അവസാന 500 വീടുകളുണ്ട്. 400 വീടുകൾ മാർക്ക് ചെയ്തതും 100 വീടുകളോളം മാർക്ക് ചെയ്യാത്തതുമായ വീടുകളുണ്ട്. ഈ വീടുകളിലെല്ലാം താമസിക്കുന്ന ഏകദേശം 3, 4, 5 ആൾക്കാർ താമസിക്കുന്നുണ്ട്. 500 വീട് ആവറേജ് എടുത്താൽ തന്നെ ആവറേജ് 2000 പേർ അവിടെ തന്നെ താമസിക്കുക, അല്ല 1500 പേർ അവിടെ താമസിക്കുന്നുണ്ട്. ഇതേപോലെ ഇവിടെയും ചൂരൽമലയിലും ഇതുപോലെ തന്നെയാണ് സ്ഥിതി. ഈ രണ്ട് സ്ഥലത്തിലും കൂടെ ആൾ ഏകദേശം ഇത്രയും ഈ 500 ഇവിടെയുള്ള ഇപ്പോൾ 30 വീട് മാത്രമാണ് മുണ്ടക്കയിലുള്ളത്. ബാക്കി 470 വീടുകളും തകർത്തെറിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള ആളുകളും രക്ഷപ്പെട്ടാൻ വളരെ പ്രയാസമാണ്. രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്ഭുതമാണ് എന്നുള്ള സ്ഥിതിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആദ്യഘട്ടത്തിലുണ്ടായിട്ടുള്ള അതിവേഗതയിലുള്ള കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മലയും വെള്ളവും കല്ലും മണ്ണും എല്ലാം തന്നെ ഈ പുഴയിൽ വീണ് അതിനേക്കാൾ വേഗതയിൽ പുഴ 2-3 ഭാഗങ്ങളെ തിരിഞ്ഞ് അവസാനം ഈ മുണ്ടക്കൈ പുഴയിലേക്ക് ചേർന്ന് പിന്നീട് അത് പോയി ചേരുന്നത് ചാലിയാർ പുഴയിലേക്കാണ്. കുതിച്ച് പാഞ്ഞു വരുന്ന പുഴയിൽ ഇതിൽ എത്ര ബോഡികൾ നേരത്തെ തന്നെ ഈ അന്വേഷണം രാവിലെ ആകുന്നതിന് മുമ്പ് തന്നെ കടലിൽ എത്തിയിട്ടുണ്ടാകും. ചാലിയാർ പുഴയുടെ പോത്തുകല്ല് വരെയുള്ള ഭാഗത്താണ് ആളുകൾ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് തിരയുന്നില്ല. ആദ്യഘട്ടങ്ങളിൽ പോത്തുകല്ലിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഭാഗങ്ങളിൽ നിന്നാണ് ശവശരീരങ്ങൾ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന 176 പേരുടെ ബോഡിയാണ് ഇപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന 176 പേരുടെ ബോഡിയാണ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരേ സ്ഥലത്ത് കിടക്കുകയല്ലോ, പല ഭാഗങ്ങളിൽ ചതറിക്കിടക്കുകയാണ്. ഇന്ന് തന്നെ പുഴയിൽ നിന്ന് ചൂരൽമലയുടെ ഭാഗത്ത് നിന്ന് 10 ബോഡികൾ കിട്ടി. ഒരു സ്ഥലത്ത് നിന്ന് 15 ബോഡികൾ ഒരുമിച്ച് കിട്ടി. ഒരു വീട്ടിൽ നിന്ന് 3 പേരുടെ കിട്ടി. ഒരു സ്ഥലത്ത് നിന്ന് ഒരു കുഞ്ഞിൻ്റെ മൃതദേഹം കിട്ടി. അതേപോലെ റിസോർട്ടിൽ നിന്നൊക്കെ ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു മൊത്തത്തിൽ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന അപ്പുറത്തേക്ക് എന്തോ ഒരു ഭീകരമായ സംഭവം നടന്നിട്ടുണ്ട്. ആ പ്രദേശം മുഴുവൻ ഇളകി മറിഞ്ഞിട്ടുണ്ട്. അത് ഈ ഭൂചലനം തന്നെ ആവാനാണ് സാധ്യത. അതായത് നേരത്തെ ഇന്നലെ ഈ സംഭവം നടക്കുന്നതിന് മുമ്പായിട്ട് ഒരു 12 മണിക്കൂർ മുമ്പായി
അവിടെ ഒരു ഭൂചലനം ഉണ്ടായി എന്നുള്ളത് വേണം രേഖപ്പെടുത്താൻ. ആ ഭൂചലനം ഉണ്ടായതിന് പുഴയിൽ കൃത്യമായി, മുണ്ടക്കൈ പുഴയിൽ കൃത്യമായി വലിയ തോതിലുള്ള ശബ്ദത്തോടുകൂടി അവിടെ ശബ്ദം കേട്ടിരുന്നു എന്നുള്ള വിവരം ആണ് പുറത്തു വന്നത്. അതിൻ്റെ വീഡിയോ ആണ് പുറത്തു വന്നിട്ടുള്ളത്. അതുകൂടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഇപ്പോൾ ടോട്ടൽ അവിടെ 3000 പേരെ കാണാത്തതിൽ 10,500 പേരെങ്കിലും ചിലപ്പോൾ മരണപ്പെട്ടിട്ടുണ്ടാകാം, കാണാതായിട്ടുണ്ടാകാം എന്നുള്ള നിഗമനത്തിലേക്ക് പോകുന്നു. അത് വളരെ ഞെട്ടിക്കുന്ന ഒരു വസ്തുതയാണ്. അതായത് കേരളം കണ്ട അല്ലെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു ലാൻഡ് സ്ലൈഡായിട്ട് മാറുകയാണ് ഇത്. ഇന്ത്യയിൽ ഇത്രയും വലിയ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. അങ്ങനെ വരികയാണെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ എല്ലാ തരത്തിലും കരസേനയും NDRF അതേപോലെ കേരളത്തിൻ്റെ പോലീസും അതേപോലെ പല സന്നദ്ധ സംഘടനകളും DYFI മറ്റുള്ള സംഘടനകളെല്ലാം തന്നെ യൂത്ത് കോൺഗ്രസും BJP സംഘടന യുവമോർച്ചയും എല്ലാവരും പല മേഖലകളിൽ നിന്ന് വന്ന റെസ്ക്യൂ ടീം എല്ലാം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. 1000 പേർ ഇന്ന് അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഹെലികോപ്റ്ററുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, ഹെലികോപ്റ്ററിൽ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ സ്ഥലത്തും വളരെ വേഗത്തിൽ പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിലും അതിനെയൊക്കെ മറികടന്നു കൊണ്ടുള്ള അതിനെയൊന്നും രക്ഷപ്പെടുത്താൻ പറ്റാത്ത വിധത്തിലുള്ള ഭീകരമായ മണ്ണിടിച്ചിലിൽ മണ്ണിൻ്റെ അടിയിൽ എത്ര പേര് കിടക്കുന്നുണ്ട്, കല്ലിൻ്റെ അടിയിൽ എത്ര പേര് കിടക്കുന്നുണ്ട്, പുഴയിൽ എത്ര പേര് കിടക്കുന്നുണ്ട് ഒന്നും പറയാൻ പറ്റില്ല. വീടുകൾക്കുള്ളിൽ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന വീടുകൾക്കുള്ളിൽ കെട്ടിടത്തിനുള്ളിലും എത്ര പേർ കിടക്കുന്നുണ്ട് എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നുള്ളതാണ് അവിടെ നിന്ന് കിട്ടിയ ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം നമുക്ക് പറയാനുള്ളത്.